പ്രമേഹം സിനിമയുടെ ഒരു പ്രത്യേകത പറയാം സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുൻപ് കണ്ട ചില സിനിമകൾ അതിലെ വിഷ്വലുകളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നതാണത് ഉദാഹരണത്തിന് യക്ഷി ഇങ്ങനെ മന്ദം മന്ദം നടന്നെടുക്കുമ്പോൾ വിച്ച് എന്ന സിനിമ ഓർമ്മ വരും ആ മോതിരം കാണുമ്പോൾ ലോർഡ് ഓഫ് ദി റിങ്സ് ഓർമ്മ വരും കുറെ മുമ്പ് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് വയസ്സനായ ഒരു കഥാപാത്രവും ചെറുപ്പക്കാരനായ മറ്റൊരു കഥാപാത്രവും അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റും കളറിന് പകരമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് തെരഞ്ഞെടുപ്പും ലൈറ്റ് ഹൗസിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ മനയും മനയിലെ അപകടകാരിയായ വീട്ടുകാരനെയും വീട്ടുകാരന്റെ അതിഥിയെയും കാണുമ്പോൾ ഡ്രാക്കളോ ഓർമ്മ വരും മുറിയുടെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു സീന് കാണുമ്പോൾ ഇന്ത്യാന ജോൺസ് ഓർമ്മ വരും ദുരിതങ്ങളിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ഓടി വരുന്ന കഥാപാത്രം വിദേശികളുടെ മുന്നിലെത്തുമ്പോൾ എത്തുമ്പോൾ അപ്പോ കാലിപ്റ്റോ ഓർമ്മ വരും അങ്ങനെ അങ്ങനെ എന്ന സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ് ഉണ്ടായിരിക്കും വിവിധ നിറങ്ങളുടെ വലിയ സാധ്യതയുണ്ടായിട്ടും ഒറ്റ നിറത്തിൽ കഥ പറയാൻ കാണിച്ച ധൈര്യം അതാണ് ഈ ഒറ്റ നിറം സിനിമയ്ക്ക് വലിയ രീതിയിൽ സഹായകമായിട്ടുണ്ട് ആ മനയുടെ നിഗൂഢത മനയിലെ പോറ്റിയുടെ ഭീകരത അവിടുത്തെ അടുക്കളയിലെ അസാധാരണ വെപ്പ് രീതികൾ പച്ചക്കറികളിലൊക്കെ ഒരു അസാധാരണത്വം ഇതൊക്കെ വിഷ്വലി കൺവേ ചെയ്യാൻ ആ നിറത്തിനും നിഴലുകൾക്കും സാധിച്ചിട്ടുണ്ട് ഭ്രമയുഗത്തിലെ ഹൊറർ മെയിനായിട്ട് അറ്റ്മോസ്ഫിയ്ക്കാണ് അതായത് അന്തരീക്ഷമാണ് ഭീതി സൃഷ്ടിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ അക്കാര്യത്തിൽ സിനിമ പെർഫെക്റ്റ് ആണ് വളരെ കുറച്ച് കഥാപാത്രങ്ങൾ ഇരുണ്ട ഇടനാഴികൾ അടഞ്ഞ കുഞ്ഞു മുറിയിൽ പെടുമ്പോഴുള്ള ഭീതി ഉണ്ടാക്കുന്ന ചില വിഷ്വൽസ് ഇതെല്ലാം ചേർത്ത് സിനിമ നമ്മളെ പേടിപ്പിക്കുന്നുണ്ട് ഒപ്പം സംഭവം നടക്കുന്നത് കാർഡിന് നടുവിലാണെന്നതും അതിനാക്കം കൂട്ടുന്നുണ്ട് ചാത്തിനും യക്ഷിയും വരാഹിയും ഒക്കെയുള്ള നമ്മുടെ സ്വന്തം മിത്തുകൾ സിനിമകളായി വരുമ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂം എക്സ്പ്രഷൻ രൂപം ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് സിനിമയിലെ യക്ഷിയുടെ രൂപഭാവം കോസ്റ്റ്യൂംസ് ഇതൊക്കെ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു സങ്കല്പത്തോട് വളരെയധികം നീതി പുലർത്തുന്നുണ്ട് നമ്മുടെ ഒരു യക്ഷി ത്തിന് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു രൂപം കൊടുത്തിട്ടുണ്ട് ചാത്തനെ എങ്ങനെയായിരിക്കും കാണിക്കുക എന്നൊരു ആകാംക്ഷയുണ്ടായിരുന്നു സിനിമ കാണുമ്പോൾ ഒടുക്കം ചാത്തനും കൊള്ളാം നല്ല ക്യൂട്ടാണ് സിനിമയിലെ മൂന്ന് പ്രധാന കഥാപാത്രങ്ങൾ ചെയ്ത മമ്മൂട്ടി അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ ഇതിൽ പ്രകടനത്തിൽ ഒരു സർപ്രൈസ് ആയി തോന്നിയത് സിദ്ധാർത്ഥിന്റേതാണ് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു നല്ല പെർഫോമൻസ് ആയിരുന്നു മമ്മൂട്ടിയുടെ കഥാപാത്രം കൌൺക്ലോയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ വില്ലേനിയസ് സ്മൈൽ ഒക്കെ ഗംഭീരം സിനിമയിൽ എക്സോസിസം പോലൊരു സീനിൽ സ്ക്രീച്ചിങ് പോലൊരു സംഭവമുണ്ട് പൊതുവെ ഇത്തരം സിനിമകളിലൊക്കെ അതുണ്ടാകും അപ്പോഴാണ് മനുഷ്യരൂപത്തിൽ നിന്ന് മാറി ആ ഒരു ഭീകര സത്വത്തിലേക്കുള്ള ട്രാൻസിഷൻ നടക്കുന്നത് നമ്മുടെ മുൻനിര നായകന്മാരൊന്നും ഇതുവരെ കൈവച്ചിട്ടില്ലാത്തൊരു ഏരിയ ആണെന്ന് തോന്നുന്നു അത് ഇവിടെ അത് പൊതുവെ നായികമാരാണ് ചെയ്യാറുള്ളത് ഭ്രഹ്മുഗത്തിൽ മമ്മൂട്ടി അത് ചെയ്യുന്നുണ്ട് അതായത് മനുഷ്യനിൽ നിന്ന് ചാത്തന്റെ സത്വത്തിലേക്കുള്ള ശബ്ദം കൊണ്ടുള്ള ഒരു പോക്ക് അപ്പോഴുള്ള ആ അലറ മനുഷ്യരേതുപോലെ തോന്നാത്ത ആ ശബ്ദം നമ്മളെ പേടിപ്പിക്കാനുള്ളതാണ് ഹോളിവുഡ് ഹൊറർ സിനിമകളൊക്കെ കാണുന്നവർക്ക് ഈ പറഞ്ഞ സംഭവം മനസ്സിലാക്കണം ഭ്രമയുത്തിൽ ആ അലർച്ചയുടെ സമയത്തെ എക്സ്പ്രഷൻസ് ഒക്കെ ഗംഭീരമാണെങ്കിലും അലർച്ച കുറച്ചുകൂടി ഭീകരമാക്കാമായിരുന്നു എന്ന് തോന്നി രൂപം കൊണ്ടും മാനറിസം കൊണ്ടും നല്ലൊരു പെർഫെക്ട് വില്ലനാകുന്നുണ്ട് മമ്മൂട്ടിയുടെ പോറ്റി ക്ലൈമാക്സിനോട് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പല രീതിയിലുള്ള ഇമോഷൻസ് ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു ചാത്തിന്റെ സൂപ്പർനാച്ചുറൽ കഴിവുകൾ മറ്റുള്ളവരുടെ മനസ്സറിയാനുള്ള വിദ്യയൊക്കെ സെക്കൻഡ് പാർട്ടിൽ എത്തുമ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ബിൽഡ് അപ്പ് ചെയ്തതിന്റെ ഒരു പേ ഓഫ് കിട്ടാത്തതുപോലെ തോന്നി സർവശക്തനായ ചാത്തൻ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ദുർബലനായ പോലെ അർജുന അശോകന്റെ പ്രകടനം വളരെ ഇഷ്ടപ്പെട്ടു എന്നാൽ പാട്ട് സീനുകൾ അത്ര മെച്ചമായില്ല എന്ന അഭിപ്രായമാണുള്ളത് പാട്ട് പാടുന്നത് അർജുന അശോകന്റെ കഥാപാത്രമല്ല ചുമ്മാ ചുണ്ടനക്കുന്നേയുള്ളൂ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ മിസ്മാച്ച് ആയിട്ടുള്ള ശബ്ദം ആ ശബ്ദത്തോട് യോജിച്ചു പോകാനുള്ള ഒരു ശ്രമവും എക്സ്പ്രഷനിലും ഉണ്ടാക്കാൻ ശ്രമിക്കാഞ്ഞതുപോലെയും തോന്നി അതൊക്കെ കൊണ്ടുതന്നെ പാട്ട് സീനുകൾ ഡ്രാഗ് ഫീൽ ചെയ്തു ആ കടക്കിന്റെ കാര്യം തുടക്കത്തിലെ ഒരു സീനിൽ പറഞ്ഞു പോകുന്നതും പിന്നീട് ക്ലൈമാക്സിൽ വീണ്ടും ഉപയോഗിക്കുന്നതും കാണാം സിനിമയിലെ ചെക്ക് ഓഫ്സ്ഗൺ എന്ന പ്രയോഗത്തിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമായിരുന്നു അത് അധികാരമുള്ളവൻ ഇല്ലാത്തവന്റെ സ്വാതന്ത്ര്യം വെച്ച് കളിക്കുന്നതിലെ പൊളിറ്റിക്സ് ഒക്കെ വേറൊരു ലെയർ ആയി വരുന്നുണ്ടെങ്കിലും സിനിമയിലെ ഹൊററിനെ അങ്ങനെ തന്നെ കാണാനാണ് തോന്നിയത് ബ്രാഹ്മണ്യത്തിന്റെ ഗ്ലോറിഫിക്കേഷൻ സിനിമയിൽ ഉണ്ടെന്ന തരത്തിലുള്ള ഒരു ക്രിറ്റിസിസം കേട്ടിരുന്നു പവർ അഥവാ ചാത്തൻ ബ്രാഹ്മണന്റെ കയ്യിലെത്തിയപ്പോൾ ബ്രാഹ്മണൻ അതിനെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി ഒടുക്കം പവർ ബ്രാഹ്മണനെ വിഴുകിക്കളഞ്ഞു അൾട്ടിമേറ്റ് പവർ ആർക്കും കിട്ടുന്നുവോ അവർ സാധാരണക്കാരെ ഉപദ്രവിക്കും അത് ജാതി ശ്രേണിയുടെ പവർ വൈദേശിക പവർ അതല്ല ഡിക്ടേറ്റർഷിപ്പിൽ ജനാധിപത്യ പവറായാലും സിനിമയിലെ അവസാന സീക്വൻസുകൾ പറയാൻ ശ്രമിക്കുന്നത് ഇതാണ് എന്നാണ് തോന്നിയത് സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ അർജുന അശോകന്റെ കഥാപാത്രം കാണുന്ന ആ പേടി സ്വപ്നമാണ് അത് വിഷ്വലൈസ് ചെയ്യുന്നത് ഗംഭീരമായാണ് ആദ്യത്തെ ആ അവ്യക്തതയും ആ ഇളക്കങ്ങളും പേടിപ്പെടുത്തുന്ന ചലനങ്ങളും കൊണ്ട് വെളിവാകുന്ന ആ രൂപവും ഒക്കെ ഗംഭീരം അതുകൊണ്ട് ഞെട്ടി എണീക്കുന്ന അർജുന അശോകന്റെ പെർഫോമൻസും വളരെ ഇഷ്ടപ്പെട്ടു ആ ഞെട്ടലൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു ഫോർമലായിക് സിനിമകൾ മാത്രം വിജയമാകുന്ന ഈ കാലത്ത് മലയാളത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ചില സിനിമകൾ ഇറങ്ങുന്നത് അത് പ്രശംസിക്കപ്പെടുന്നതൊക്കെ മലയാളികൾക്ക് അഭിമാനമാണ് വ്യത്യസ്തതകൾ പരീക്ഷിക്കാനുള്ള ഈ ഒരു ധൈര്യം സംവിധായകർക്ക് നൽകുന്ന തീർച്ചയായും പ്രേക്ഷകർ തന്നെയാണ് അതുകൊണ്ട് മലയാളത്തിൽ വ്യത്യസ്തമായ സിനിമകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിൽ വലിയൊരു റോള് മലയാളി ഓഡിയൻസിനുമുണ്ട് പഴയ കാലം യക്ഷി ചാത്തൻ തുടങ്ങിയ മിത്തുകൾ പഴയ ആർക്കിടെക്ചർ പഴയ മനുഷ്യർ അവരുടെ ജീവിതം ഇതൊക്കെ സൂപ്പർനാച്ചുറൽ എലമെന്റ്സ് അഥവാ ഫാന്റസിൽ പൊതിഞ്ഞ് ഇങ്ങനെ കാണാൻ പേഴ്സണലി വളരെ ഇഷ്ടമായത് കൊണ്ട് തന്നെ ഭ്രമയുഗം ഇഷ്ടപ്പെട്ടു ഒരു കളർഫുൾ സിനിമ ഈ മിത്തുകളൊക്കെ വെച്ച് കാണാനും ആഗ്രഹമുണ്ട് അതും നടക്കുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഭ്രമയുഗം കാണുമ്പോൾ പല ഫോറിൻ സിനിമകളിലെയും സീനുകൾ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു പക്ഷെ സിനിമ മൊത്തത്തിൽ വേറിട്ടൊരു അനുഭവം നൽകുന്നത് തന്നെ അതൊന്നും ഒരു പ്രശ്നമായി തോന്നിയില്ല എന്ന് മാത്രമല്ല രസകരമായി തോന്നുകയാണ് ചെയ്തത് എന്താണ് ബ്രഹ്മയോഗം എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ